നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇനി നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയാമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ് പാലക്കാട്ടെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ കെ സുരേന്ദ്രൻ രാജസന്നത അറിയിച്ചിരിക്കുകയാണ് രാജിവെക്കേണ്ടതില്ല എന്ന് കേന്ദ്ര നേതൃത്വം അറിയിച്ചതായും സുരേന്ദ്രപക്ഷം അവകാശപ്പെടുന്നു എന്നാണ് മനസ്സിലാകുന്നത് സുരേന്ദ്രപക്ഷം പറയുന്നത് അദ്ദേഹം രാജിവെക്കുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ കെ സുരേന്ദ്രൻ സന്നദ്ധ അറിയിച്ചിരിക്കുകയാണ് കേന്ദ്രത്തോടാണ് ശോഭാ സുരേന്ദ്രനെ നിർത്തിയിരുന്നുവെങ്കിൽ പാലക്കാട് പിടിക്കാൻ സാധിച്ചേനെ എന്നും എന്നാൽ ശോഭാ സുരേന്ദ്രനെ തന്റെ ആവശ്യപ്രകാരമാണ് നിർത്താത്തത് എന്ന പറയുകയും ഒക്കെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് കെ സുരേന്ദ്രനെതിരെ ഒരു കൂട്ടം തിരിഞ്ഞത് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കെ സുരേന്ദ്രൻ രാജിവെക്കാൻ സന്നദ്ധ അറിയിച്ചിരിക്കുന്നത് അതേസമയം ശോഭാ സുരേന്ദ്രനെതിരെ ഗൌരവമേറിയ ആരോപണവും കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രനും ശോഭയെ അനുകൂലിക്കുന്ന പതിനെട്ട് നഗരസഭാ കൌൺസിലർമാരും ചേർന്ന ജയസാദ്ധ അട്ടിമറിച്ചു എന്നാണ് കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കും ശോഭ സുരേന്ദ്രന്റെ ഡ്രൈവറുടെ നേതൃത്വത്തിൽ കണ്ണാടി മേഖലയിൽ വോട്ട് മറച്ചുവെന്നും സുരേന്ദ്രപക്ഷം ആരോപിക്കുന്നുണ്ട് കച്ചവടക്കാർക്കായിട്ടുള്ള യൂസർ ഫീ മുന്നൂറ് രൂപയിൽ നിന്ന് നൂറായി കുറയ്ക്കണമെന്ന നിർദ്ദേശം നഗരസഭാ അധ്യക്ഷ തള്ളി അതുപോലെ തന്നെ സ്മിതേഷ് മീനാക്ഷി ദിവ്യാ സാബു തുടങ്ങിയ നഗരസഭാ കൌൺസിലർമാർ സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചതായും സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു പ്രഭാരിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്ന സുരേന്ദ്രന്റെ ആവശ്യവും വരികയാണ് എ പ്ലസ് മണ്ഡലത്തിലെ കനത്ത പരാജയത്തിന് പിന്നാലെ പാലക്കാട് ബിജെപി പി നേതൃത്വത്തെ ലക്ഷ്യമിട്ട പലയിടങ്ങളിൽ നിന്നായി വിമർശനം കടക്കുന്നതിനിടയിലാണ് വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾ രൂക്ഷമാവുന്ന സാഹചര്യത്തിനിടയിലാണ് കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധ അറിയിച്ചിരിക്കുന്നത് മികച്ച സാധ്യതയുള്ള ശോഭ സുരേന്ദ്രന്റെ പകരം സി കൃഷ്ണകുമാറിനെ കൊണ്ടുവന്നത് ശരിയായില്ല എന്നാണ് പ്രധാന വിമർശനം രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ നാൽപ്പതിനായിരം വോട്ട് ഇക്കുറി മുപ്പത്തി ഏഴായിരത്തിലേക്ക് ചുരുങ്ങിയതാണ് ഏറ്റവും വലിയ വിമർശനത്തിന് കാരണം എന്തായാലും കെ സുരേന്ദ്രൻ രാജിവയ്ക്കുകയും പകരക്കാരിയായി അതിലേക്ക് ശോഭ സുരേന്ദ്രൻ വരാനുള്ള സാധ്യത ഒക്കെ തന്നെ ഉണ്ട് എന്നാണെന്ന് അറിയില്ല എന്നാലും ശോഭാ സുരേന്ദ്രൻ ന് ആ ഒരു കാര്യം കൂടി വരുന്നുണ്ട് എന്തായാലും ശോഭാ സുരേന്ദ്രനെതിരെ വിമർശനങ്ങൾ കേന്ദ്രത്തോട് കെ സുരേന്ദ്രൻ അറിയിച്ചിട്ടുണ്ട് കെ സുരേന്ദ്രൻ രാജസന്നദ്ധ അറിയിച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്രം വേണ്ട എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത് വരും മണിക്കൂറിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും